हाय हेलो नमस्कार विनीस किचन स्वागत इन का अरीपुली कुळंबाण अरीपुली कुळंब ब्राह्मिन्स नो ओणियन नो गार्लिक मालय पक्ष आ समय वाले प्राधान्यम कूटान ई अरीपुली कुळंब अरीपुली कुळंब अरीडांशन चलवर अरी कलक्कुमें അരച്ച് വിട്ട അരപുളി കുളമ്പ് അല്ലെങ്കിൽ അരിപുളി കുളമ്പ് ഇതാണ് രണ്ട് പേരിൽ അറിയപ്പെടുന്നത് സോ അരച്ച് വിട്ട പുളി കുളമ്പ് എന്നാണ് അതിന്റെ അർത്ഥം അരച്ച് ചേർക്കുന്ന ഒരു പുളിക്കൂട്ടൻ അപ്പോൾ മാലയഭക്ഷണങ്ങളാണ് ഈ സമയങ്ങളൊക്കെ ഒരുപാട് പേർക്ക് അറിയാം ഒരുപാട് പേര് എടുക്കുന്നണ്ടാവും 15 ദിവസങ്ങൾ മാലയഭക്ഷണങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയങ്ങളിൽ ഒന്നും തന്നെ എന്താ പറയ്യാ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാത്ത വിഭവങ്ങൾ ആയിരിക്കും കൂടുതലും കഴിക്കുന്നണ്ടാവുക അതേമാരി പെരുമാൾ वण टाइम मलय भक्ष वाले अधिक आचार आईर कूटान इन भयं पेसनल इष्टर कूटान अब अरपुिकुब अलग अरीपुिकुबर कूटा नमुक का विनीस किचन चैनल ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് ട്ടോളൂ അപ്പോൾ നമുക്ക് അരിപുളി കുളമ്പ് വെക്കാൻ തുടങ്ങാം അരിപുളി കുളമ്പ് ഇന്നത്തെ കോമ്പിനേഷൻ ഞാൻ എടുത്തിരിക്കുന്നത് വഴുതനങ്ങയും നിലക്കടലയുമാണ് ഈ കോമ്പിനേഷൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിനു പകരം ഈ കടലയ്ക്ക് പകരം വൻപയർ ആവാം അതേമാതിരി തന്നെ നമ്മുടെ ഇതില്ലേ ചെറുപയർ ആവാം അതേമാതിരി പുട്ടിന് ഉപയോഗിക്കുന്ന കറുത്ത കടലയാവാം വെള്ളക്കടലയാവാം എന്ത് വേണമെങ്കിലും ഇതിന് റീപ്ലേസ്മെന്റ് ആവാം ഇവിടെ വഴുതനങ്ങയാവാം മുരിങ്ങക്കായയാവാം കുമ്പളങ്ങയാവാം മത്തനാവാം ചേനയാവാം എന്തും നിങ്ങളുടെ ചോയ്സ് ആണ് ഓക്കേ അപ്പോൾ ഇന്നത്തെ കോമ്പിനേഷൻ ഇത് രണ്ടുമാണ് ഇപ്പോൾ ഞാൻ ഒരു പിടി നിലക്കടല ഞാൻ പച്ച നിലക്കടല വറുക്കാത്തത് പച്ച നിലക്കടല വേവിച്ച് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുടങ്ങാം ഒരു ചട്ടിയിലേക്ക് വേവിച്ച ആ നിലക്കടലയും വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി മുറിച്ചു വെച്ച വഴുതനങ്ങ വലിയ വഴുതനങ്ങ മൂന്നെണ്ണം മുറിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ചെറിയ വഴുതനങ്ങയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ മുഴുവനായിട്ട് തന്നെ ഇടാം ഓക്കേ ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടി ചേർത്തിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം ഉപ്പ് മാത്രം ഇട വേറെ മസാലപ്പൊടികളായിട്ട് ഇപ്പോ തൽക്കാലം ഒന്നും ചെയ്യാനില്ല നന്നായിട്ട് മിക്സ് ചെയ്തു നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചങ്ങട് നീറ്റ് ആയിട്ട് വെക്കുക അത്ര തന്നെ ഈ വഴുതനങ്ങ ഇതില് ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് വേവട്ടെ അപ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം അതവിടെ നമ്മൾ വേവിക്കാൻ വെച്ചല്ലോ ഒരു വലിയ വലുപ്പത്തിലുള്ള നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ഒരു സ്പൂണിന് നിറച്ച് രണ്ട് സ്പൂണോളം സാമ്പാർ പൊടി നമ്മുടെ നോർമൽ സാമ്പാർ പൊടി ഞാൻ ഇപ്പോ വീട്ടിൽ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ അതിന്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ പോയിട്ട് വിനീസ് കിച്ചൺ സാമ്പാർ പൗഡർ എന്ന് അടിച്ചാൽ മതി അതില് വരും അപ്പോൾ രണ്ട് സ്പൂൺ സാമ്പാർ പൊടി നല്ലോണം നിറച്ചിട്ട് സാമ്പാർ പൊടി ഇതിലേക്ക് ഇടുക ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് സാമ്പാർ പൊടി വീട്ടിലില്ല അതല്ല വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം രണ്ട് സ്പൂൺ ഇടുക എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കൈയ്യൊണ്ട് ഒരു കട്ടയും ഇല്ലാതെ ഇത് രണ്ടും കൂടി നമുക്ക് കലക്കി വെക്കാം ഇത് പകുതി വേവ് നമ്മുടെ വഴുതനങ്ങ ആവുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഇതില ഉള്ളി ഇല്ല നോ ഗാർലിക് നോ ഓണിയൻ റെസിപ്പിയാണ് മാലയ പക്ഷത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭവമാണിത് മാലയ പക്ഷം ഇപ്പോ 15 ദിവസം മാലയ പക്ഷങ്ങളാണ് അപ്പോൾ അതിന് നോ ഓണിയൻ നോ ഗാർലിക് ആണ് ഈ പൊതുവേ യൂസ് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ കലക്കി അപ്പോൾ അത് നമ്മൾ കലക്കി വെച്ചു ഇനി നമുക്ക് ഒരു
വലിയ സ്പൂൺ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇടാം ഒരു മൂന്നാല് വറ്റൽമുളക് ഇടാം നിങ്ങളുടെ കൈയ്യിൽ ഒരു പിടി തേങ്ങ ഇടാം ഇത് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് നമുക്ക് വറുത്തെടുക്കണം നല്ലെണ്ണയിൽ തന്നെ വറുത്തെടുക്കണം അപ്പോഴേ ആ അരി പുളിക്കുള്ള ടേസ്റ്റ് വരുള്ളൂ ഓക്കേ നമുക്ക് വറുക്കാം നല്ലപോലെ നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് നമുക്കിതിനെ വറുത്തെടുക്കണം അപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒന്നും കൂടി ഒന്നായി കഴിഞ്ഞാൽ ഞാൻ മറ്റേ സാമ്പാറും പുളി സാമ്പാർ പൊടിയും പുളിയും കൂടിയിട്ട് കലക്കി വെച്ചത് ഒഴിക്കും നല്ല സൂപ്പർ രുചിയാണ് ചോറിന്റെ കൂടെ വളരെ വിശേഷപ്പെട്ട 15 ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും ചെയ്യാറില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതില് ഏറ്റവും ഇംപോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു തമിഴ് വിഭവമാണ് അരിപുളി കുളമ്പ് നല്ല ബ്രൗൺ ആവട്ടെട്ടോളൂ നല്ല ഡീപ്പ് ബ്രൗൺ ആയിട്ട് നമ്മൾ വറുത്തിട്ടുണ്ട് ഓഫ് ചെയ്യാം ഇവിടെ ഞാൻ നിലക്കടലയുടെ വെള്ളത്തിൽ വേവിച്ചില്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വള്ളപ്പയറിന്റെ വെള്ളത്തിൽ അതായത് വേവിച്ച വള്ളപ്പയർ വൻപയറിന്റെ വെള്ളത്തിൽ ബാക്കിയുള്ള കഷ്ണം വേവിക്കാം വേവിച്ച നമ്മുടെ കറുത്ത കടലയുടെ വെള്ളത്തിൽ നമുക്ക് എല്ലാം കൂടി ഇട്ടിട്ട് ബാക്കിയുള്ളത് ചെയ്യാം അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഓക്കേ ഇപ്പോ ഞാൻ തൽക്കാലം ഇത് നിലക്കടല വേവിച്ച വെള്ളത്തിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത് ഓക്കേ ഏകദേശം ഒരു ഹാഫ് വേവ് എത്തിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ പുളിയും സാമ്പാറും പൊടിയും കൂടി കലർത്തിയത് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു അര സ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് തിളയ്ക്കാൻ വെക്കാം അപ്പോഴേക്കും മറ്റേത് നമുക്ക് അരച്ചെടുക്കാം പടപടയെന്നും പറഞ്ഞ് ആവൂട്ടോളൂ പിന്നെ ഇത് ഇങ്ങനെ നഴച്ച് നഴച്ച് നിൽക്കരുത് അരിപുളിയിൽ എപ്പോഴും ഇത്തിരി കുഴഞ്ഞു വേണം ഇനി ഇത് ഈ മസാലയിൽ കടന്നിട്ട് വഴുതനങ്ങ നല്ലപോലെ ഒന്ന് കുഴയട്ടെ വെന്ത് തുടങ്ങിയല്ല ഒന്നാലും ഒന്ന് ഒന്ന് ചേർന്ന് തിളക്കട്ടെ എന്ന് ചുരുക്കം ഓക്കെ ആവട്ടെ നല്ലപോലെ ഒന്ന് ചേർന്ന് തിളക്കുന്നുണ്ട് വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്തു നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചത് ഒഴിച്ചെടുക്കാം ഇത് കുറച്ച് കുറുകുറാന്നാണ് ഉണ്ടാവുക ശർക്കന വെള്ളം പോലെ ഉണ്ടാവില്ല നല്ല ഒരു കൊഴുപ്പ് കിട്ടും ഇത് അരയ്ക്കുമ്പോൾ അരച്ചൊഴിക്കുമ്പോൾ നല്ല ഒരു ഫീലാണ് ഇതൊന്നും ആവുമ്പോഴേക്കും നമുക്ക് വറുത്തിടാനുള്ളത് നോക്കാം ചിലവർ ഇതിൽ പഞ്ചസാരയിടും ശർക്കരയിടും ഞാൻ ചെയ്യാറില്ല വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല ശർക്കരയൊന്നും ഇടണത് സോ ഞാൻ ഇതുപോലെ തന്നെ വെക്കണം നിങ്ങൾക്ക് ശർക്കര ഇടണമെങ്കിൽ ശർക്കര ഇടാം അപ്പോൾ ഒരു 2 മിനിറ്റോളം തിളച്ചിട്ടുണ്ട് ഓഫ് ചെയ്യാം ചട്ടിയാണ് ഇരുന്ന് വീണ്ടും കുറുകും നല്ലൊരു കുറുകിയ നല്ലൊരു കുളമ്പ് റെഡിയായി അരിപുളി റെഡിയാവണു വറുത്തിടാനുള്ളത് നോക്കാം ഒരു തുള്ളി നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ കൂട്ടാൻ ഫുൾ ആൻഡ് ഫുൾ നല്ലെണ്ണയിൽ ചെയ്യുകയാണ് നല്ല ടേസ്റ്റ് കേട്ടോളൂ കടുക് പൊട്ടുമ്പോൾ കുറച്ച് ഉലുവ 2 വറ്റൽമുളക് ഞാൻ കൂടെ എടുത്ത് ഒഴിക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ അരിപൊളി റെഡിയായി അസലൊരു കൂട്ടാനാണ് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ചോറിൻ്റെ കൂടെ സൂപ്പറായിരിക്കും കഴിക്കാം ഓക്കെ കഴിക്കാം അപ്പോൾ
ചോറിന്റെ ക്വാണ്ടിറ്റി കണ്ട് ചേട്ടണ്ട ആകെ കുട്ടികൾക്ക് കൊടുക്കണ മാതിരി കുറച്ചേ ഉള്ളൂ വീണ്ടും ഞാൻ ആ ഒരു ഫാസ്റ്റിംഗ് മോഡ് ആയതുകൊണ്ട് എനിക്ക് ചോറിനോട് അത്രയ്ക്ക് അങ്ങോട്ട് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി ആർത്തിയില്ല നല്ല അമരക്ക ഉപ്പേരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരിപുളി കുളമ്പ് വിളമ്പാം ഫേവറേറ്റ് ഫേവറേറ്റ് സൂപ്പർ നമുക്ക് കുറച്ച് തൈരും കൂട്ടി ചോറുണ്ണാം എന്ത് രുചിയായിരിക്കും വാവ് ഉപ്പേരിയും ആ നാടൻ മണം നിലക്കടല ഇങ്ങനെ കടിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാ ഈ ഉരുള അപ്പൊ കഴിക്കുക സൂപ്പർ പറഞ്ഞ പോലെ എന്ത് വെള്ളപ്പയറോ എന്ത് വേണമെങ്കിലും ഇട്ടോളൂ കേട്ടോ ഇപ്പൊ വീണ്ടും ആ ഒരു ഫാസ്റ്റ് മോഡ് ആയതുകൊണ്ട് ഇന്റർമീഡിയറ്റ് മോഡ് ആയതുകൊണ്ട് എനിക്ക് ചോറൊന്നും അധികം വേണ്ട കുട്ടികളൊക്കെ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് ചോറേ ഞാൻ ഉണ്ണാറുള്ളൂ ഒരുപാട് പേർക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് സംശയങ്ങൾ പലതും ഉണ്ടല്ലേ ഞാൻ എല്ലാ കമന്റും വായിച്ചു എന്തായാലും ഒരു വീഡിയോ ഇടാം എന്താണ് ചിയാ സീഡ് എന്താണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരം അറിയണതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോളൂ ഒരു വ്യത്യാസമായ ഒരു കൂട്ടാനല്ലേ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം എൻ്റെ സമയം ഒരു മണി ആയി തീർക്കാനുള്ള സമയമായി എനിക്ക് ഞാൻ ഊണ് കഴിക്കട്ടെ അപ്പോൾ ടിൽ ദെൻ വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ Ta-d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 a-